തന്നെ ദ്രോഹിച്ചെന്ന് പറയുന്ന എല്ലാവരെയും കുടുക്കാനുള്ള പ്ലാനിലാണ് സ്വപ്ന സുരേഷ്. സ്വർണക്കടത്ത് കേസിൽ സന്ദീപ് നായരും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ശിവശങ്കറും കൂടി ചേർന്നാണ് തന്നെ കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് കടത്തിയത് എന്ന് സ്വപ്ന സുരേഷ് ഒരു പ്രമുഖ ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. അതൊരു ലോക്ക്ഡൌണിന്റെ സമയം കൂടെയായിരുന്നു. അപ്പോൾ ശിവശങ്കറിനില്ലാതെ ഞാൻ എങ്ങനെ രക്ഷപ്പെടാനാണെന്നും സ്വപ്ന ചോദിക്കുന്നുണ്ട്. ആദ്യം സരിത്തിനെ അറസ്റ്റ് ചെയ്തു. ആ സമയത്ത് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്ന നടപടികളുമായി മുന്നോട്ട് പോകൂ എന്നായിരുന്നു ശിവശങ്കറിന്റെ നിർദ്ദേശം. അതിനായി സന്ദീപ് നായർ പറയുന്ന അഭിഭാഷകന്റെ അടുത്തു പോയിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാനും പറഞ്ഞു. കേസിനും അതിന് പിന്നാലെ നടന്ന സംഭവങ്ങൾക്കും പിന്നിൽ വേറെ കളികളുണ്ടെന്ന് കൊച്ചിയിൽ വെച്ച് തന്നെ തനിക്ക് മനസ്സിലായിരുന്നു. സന്ദീപ് നായർ തന്നെ നിരന്തരം ടോർച്ചർ ചെയ്തു എന്നും സ്വപ്ന സുരേഷ് പറയുന്നുണ്ട്. മുടി പിടിച്ചു വലിക്കുകയും അടിക്കുകയും ചെയ്തു. ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ഇക്കാര്യമെല്ലാം താൻ എൻഐയോട് പറഞ്ഞുവെങ്കിലും ഒന്നും നടന്നില്ല. സന്ദീപാണ് ടോൾ ബൂത്തിൽ നിന്ന് പാസ്സൊക്കെ എടുത്തത്. അത് എങ്ങനെയായിരുന്നെന്ന് തനിക്കറിയില്ല. കാരണം വണ്ടിയിൽ തകർന്നിരിക്കുകയായിരുന്നു താനെന്നും സ്വപ്ന സുരേഷ് വിശദീകരിച്ചു. കേരളത്തിൽ നിന്ന് ബംഗളൂരു വരെയുള്ള യാത്രയിൽ പോലീസ് തടഞ്ഞില്ല. പാസ് പ്രകാരം 4 പേരാണ് യാത്ര ചെയ്യുന്നത് എന്നും എന്നാൽ അതിൽ തന്റെ പേരില്ലായിരുന്നുവെന്നും സ്വപ്ന സുരേഷ് പറയുന്നുണ്ട്. സന്ദീപ്, ജയശങ്കർ, പിന്നെ തന്റെ 2 മക്കൾ, ഇവരുടെ പേരായിരുന്നു പാസിലുണ്ടായിരുന്നത്. പോലീസ് ഇതൊന്നും നോക്കുന്നില്ല. സന്ദീപ് ഫോണിലൂടെ എന്തൊക്കെയോ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുവെന്ന് തനിക്ക് മനസ്സിലായിരുന്നു. അതോടെ ഇതിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവരെന്നെ തീർക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പായി. അക്കാര്യം ബംഗളൂരുവിൽ എത്താറായപ്പോൾ തന്നെ മനസ്സിലായി. ബംഗളൂരുവിൽ ഒരിടത്ത് കുറച്ചുനേരം കാത്തുകിടക്കേണ്ടി വന്നിരുന്നെന്നും അപ്പോൾ പാസ് എടുത്തു നോക്കിയപ്പോഴാണ് അതിൽ തന്റെ പേരില്ല എന്ന കാര്യം മനസ്സിലായത് എന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതാരും മറിയണ്ട എന്നായിരുന്നു സന്ദീപിന്റെ മറുപടി. പിന്നീട് അങ്ങോട്ട് മുഴുവൻ സമയവും ഉപദ്രവമായിരുന്നു. തന്റെ മക്കളോട് പോലും സംസാരിക്കാൻ സന്ദീപ് അനുവദിക്കാറില്ലായിരുന്നു. ചോദിക്കുമ്പോൾ ശിവശങ്കർ സാർ പറഞ്ഞിട്ടാണെന്ന് പറയും. ശിവശങ്കറുമായി തുടർച്ചയായി സന്ദീപ് സംസാരിക്കുമായിരുന്നു. എന്നാൽ തനിക്ക് ഫോൺ തരില്ലായിരുന്നു എന്നാണ് സ്വപ്ന വെളിപ്പെടുത്തിയത്. ജയശങ്കറിന് പിന്നെ എന്നെ ഒഴിവാക്കിയാൽ മതി എന്നായി. തന്നെ ബംഗളൂരുവിൽ നിന്ന് മുംബൈയിൽ എത്തിച്ച് അവിടെ നിന്ന് നാഗാലാന്റിൽ കൊണ്ടുപോയി തീർത്തു കളയുകയായിരുന്നു അവരുടെ ലക്ഷ്യം. പാസിൽ പേരില്ലാത്തതിനാൽ താൻ അതിർത്തി കടന്നതിന്റെ തെളിവില്ല. സ്വപ്ന സുരേഷ് എങ്ങോട്ടോ രക്ഷപ്പെട്ടു എന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം. സന്ദീപ് നായർ, ശിവശങ്കർ എന്നീ 2 പേർ ഇതിന്റെ പിന്നിൽ കൈകോർത്തു കളിക്കുകയായിരുന്നു. 2020 ജൂലൈ 11 സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും ബംഗളൂരുവിൽ നിന്ന് എൻഐയെ പിടികൂടിയത്. സന്ദീപിന്റെ കാറിലായിരുന്നു ഇവർ ബംഗളൂരുവിലേക്ക് കടന്നത്. 2020 ജൂലൈ 5 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് സ്വർണം പിടിച്ചത്. ഏതായാലും സത്യാവസ്ഥ ഉടൻ തെളിയുമെന്ന് പ്രതീക്ഷിക്കാം.